വാപ്പാനും ഇമ്മാനെയൊക്കെ നല്ല നോക്കണം. എന്ത് കാര്യം ഉണ്ടെങ്കിലും വാപ്പാരോട് ചോദിച്ചിട്ടേ നമ്മൾ ചെയ്യാൻ പാടുള്ളൂ, ഒരാളെ വഞ്ചിക്കരുത്, അങ്ങനത്തെ പ്രസംഗം കേട്ട് അത് കേട്ടുകൊണ്ടാണ് ഞാൻ കൂടിയത്. വെള്ളിയാഴ്ചയിലെ ജുമാ ഖുത്ബ മലയാളത്തിലാക്കിയതിന്റെ രഹസ്യം ഇപ്പോഴാണ് നമുക്ക് പിടുത്തം കിട്ടിയിരിക്കുന്നത്. മാത്രവുമല്ല, സ്ത്രീകളെ പള്ളിയിലേക്ക് നിസ്കരിക്കാൻ വരണമെന്ന് ആവശ്യപ്പെട്ടുകൊണ്ട് മൗലവിമാർ നിരന്തരമായി പ്രഭാഷണം നടത്തുന്നതിന്റെയും രഹസ്യം ഇപ്പോൾ ബോധ്യപ്പെട്ടിരിക്കുന്നു. വെള്ളിയാഴ്ചയിലെ ജുമാ ഖുത്ബ മറയാക്കിക്കൊണ്ട് കോടിക്കണക്കിന് രൂപയുടെ തട്ടിപ്പാണ് മൗലവിമാർ നടത്തിയിരിക്കുന്നത്. അത്തരം വാർത്തയാണ് ഇന്ന് പുറത്തു വന്നിരിക്കുന്നത്. കാരണം ഹലാൽ ഹാട് എന്ന് പറഞ്ഞുകൊണ്ട് മുസ്ലിം സമുദായത്തിന്റെ പേര് മുന്നിൽ വെച്ച് അവരെ നടത്തിയ ഒരു കൊള്ളമായ ഒരു കച്ചവടമാണ് ഹലാൽ ഹാട് എന്നുള്ളത് പിന്നീട് ഞങ്ങൾക്ക് മനസ്സിലായി. അതിന്റെ പേരിൽ കേസ് കൊടുക്കാനാണ് ഇത്രയും പേര് ഇവിടെ വന്നിട്ടുള്ളത്. ഒരുപാട് പാവങ്ങളുടെ അല്ലെങ്കിൽ ഒരുപാട് രോഗികളുടെ പൈസയും അനാഥ പെൺകുട്ടികളുടെ പൈസയും കൊണ്ടാണ് സലീഖ് എന്ന് പറയുന്ന ഈ മതവിശ്വാസത്തിന്റെ പേര് പറഞ്ഞുകൊണ്ട് മുജാഹിദ് മതവിശ്വാസത്തിന്റെ പേര് പറഞ്ഞുകൊണ്ട് ഈ മുങ്ങിയ വ്യക്തി എന്നുള്ളതാണ് ഏറ്റവും വലിയൊരു വിഷമമായ കാര്യങ്ങൾ. ശരിക്കും പറയാ ചില ഒരു 58 കോടിയോളം അവന്റെ അക്കൗണ്ടിൽ നിന്ന് പിൻവലിച്ചിട്ടുണ്ട് എന്നുള്ള ന്യൂസാണ് ഞങ്ങൾക്ക് കിട്ടിയിട്ടുള്ളത്. വെള്ളിയാഴ്ച ഖുത്ബയിൽ ആളുകളോട് മതപരമായ ഉദ്ബോധനം നടത്തി അവരെ കുറിച്ചുള്ള വിശ്വാസം സമൂഹത്തിന് മുന്നിൽ ഉണ്ടാക്കിക്കൊടുത്ത് ആ രൂപത്തിലാണ് ഇങ്ങനെയുള്ള ഒരു തട്ടിപ്പിലേക്ക് അവർ പോയിരിക്കുന്നത് എന്നാണ് ഈ സഹോദരി ഓർമ്മപ്പെടുത്തുന്നത്. ഞാൻ അയാൾ പ്രസംഗം കേട്ടുകൊണ്ട് ഒരു മിമ്പർമക്കാരി നല്ലൊരു പ്രസംഗം കേട്ടു, അത് കേട്ടുകൊണ്ടാണ് ഞാൻ കൂടിയത്. നല്ല പിന്നെ വാപ്പാനും ഇമ്മാനെയൊക്കെ നല്ല നോക്കണം, എന്ത് കാര്യം ഉണ്ടെങ്കിലും വാപ്പാരോട് ചോദിച്ചിട്ടേ നമ്മൾ ചെയ്യാൻ പാടുള്ളൂ, ഒരാളെ വഞ്ചിക്കരുത്, അങ്ങനത്തെ പ്രസംഗം കേട്ട് അത് കേട്ടുകൊണ്ടാണ് ഞാൻ കൂടിയത്. മതവിശ്വാസമനുസരിച്ച് വരുമാനം എന്ന വാഗ്ദാനത്തിലാണ് എല്ലാവരും പണം നിക്ഷേപിച്ചത്. കേരളത്തിൽ മുജാഹിദുകൾക്ക് കേവലം വളരെ ചുരുങ്ങിയ മഹല്ലുകൾ മാത്രമാണ് ഉള്ളത്. ചില അങ്ങാടികളിലൊക്കെ പള്ളിയുണ്ട് എന്നത് ഒഴിവാക്കിയാൽ മഹല്ലടിസ്ഥാനത്തിൽ വളരെ ചുരുങ്ങിയ 5, 6, 7 അങ്ങനെയുള്ള സ്ഥലങ്ങൾ മാത്രമാണുള്ളത്. എടവണ്ണ അല്ലെങ്കിൽ ഒതായി പുളിക്കൽ എന്നൊക്കെ പറയുന്ന വളരെ ചുരുങ്ങിയ സ്ഥലങ്ങളിൽ മാത്രമാണ്. അത്രമാത്രം ചുരുങ്ങിയ മഹല്ലുകളെ നിലവിലുള്ളൂ എങ്കിൽ പോലും ഇത്രമാത്രം വലിയ കോടിക്കണക്കിന് രൂപയുടെ തട്ടിപ്പാണ് ഇവർ ഈ പള്ളിയിലെ ജുമാ ഖുത്ബ മറയാക്കി ഉണ്ടാക്കിയിരിക്കുന്നത്. മാത്രമല്ല, സ്ത്രീകളെയൊക്കെ ജമാഅത്തിനും ജുമാക്കും വേണ്ടി പള്ളിയിൽ വരണമെന്ന് ഇവർ ആവശ്യപ്പെട്ട അടിസ്ഥാനത്തിലാണ് സ്ത്രീകളൊക്കെ നിസ്കാരത്തിന് വേണ്ടി പള്ളിയിൽ വരുന്നത്. ഇത് ലോക മുസ്ലിമീങ്ങളുടെ നടപടിക്രമങ്ങൾക്ക് തന്നെ എതിരാണ്. നമുക്കറിയാം, ഏത് അറബ് ലോകത്ത് നമ്മൾ സഞ്ചരിച്ചാലും അവിടെയൊന്നും സ്ത്രീകൾ നിസ്കാരത്തിനായി വീട്ടിൽ നിന്ന് പുറപ്പെടുന്ന രീതിയില്ല. സൗദി ആണെങ്കിലും അത് UAE ആണെങ്കിലും ഖത്തർ ആണെങ്കിലും എവിടെ പോയാലും നമുക്കറിയാം, ആ നാട്ടുകാരായ ആരെങ്കിലും ബാങ്ക് കൊടുക്കുമ്പോൾ അവരുടെ വീട് കുറ്റിയിട്ട് എല്ലാ സ്ത്രീകളും പുരുഷന്മാരെ പോലെ പള്ളിയിലേക്ക് നിസ്കരിക്കാൻ പോവുക എന്നത് എവിടെയെങ്കിലും മുസ്ലിം സമൂഹം കണ്ടിട്ടുണ്ടോ? ഇല്ല. കാരണം ജുമാക്കും ജമാഅത്തിനും വേണ്ടി പള്ളിയിലേക്ക് ഇറങ്ങുക എന്നത് ഒരു ലോകത്ത് എവിടെയും ഒരു നടപടിക്രമം ഇല്ലാത്തതാണ്. കാരണം നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞു, ബുയൂത്തുഹുന്ന ഖൈറുൽ ലഹുന്ന, സ്ത്രീകൾക്ക് അവരുടെ വീടാണ് ഉത്തമം. അതുകൊണ്ട് തന്നെ ആരാധനകൾക്ക് അവരുടെ വീടാണ് ഉത്തമം എന്ന് മനസ്സിലാക്കുന്ന സ്ത്രീകൾ പിന്നെ എന്തിന് പള്ളിയിലേക്ക് വരും? അത്ര തന്നെ കൂലി ലഭിക്കാത്ത പള്ളിയിലേക്ക് പിന്നെ അവർ വരേണ്ടതില്ലല്ലോ. പക്ഷെ മൗലവിമാർ പറയുന്നു, നിങ്ങൾ പള്ളിയിലേക്ക് തന്നെ വന്ന് ജുമാഅയും ജമാഅത്തും നിസ്കരിക്കണമെന്നാണ്. പക്ഷെ അതിന്റെ പിന്നിലൊക്കെ ഈ രൂപത്തിലുള്ള തട്ടിപ്പുകളുണ്ട് എന്ന് ആർക്കും അറിയില്ല. എന്തൊക്കെ പിരിവുകളാണ് ഇവർ പള്ളി ഉപയോഗപ്പെടുത്തി നടത്തുന്നത് എന്ന് നമ്മളാരും അവിടെ ജുമാഅക്കോ ജമാഅത്തിനോ പങ്കെടുക്കാത്തത് കൊണ്ട് നമുക്കറിയില്ല. ഏതായിരുന്നാലും ലോകത്ത് എവിടെയും അങ്ങനെ സ്ത്രീകൾ ജുമാഅക്കോ ജമാഅത്തിനോ വേണ്ടി പുറപ്പെട്ടു പോകാറില്ല. നേരെ മറിച്ച് യാത്ര ചെയ്യുന്ന സ്ത്രീകൾ, അതുപോലെ തന്നെ പുരുഷന്മാരും സ്ത്രീകളും ഒരുമിച്ച് യാത്ര ചെയ്യുമ്പോൾ ആ സ്ത്രീകൾക്ക് നിസ്കരിക്കാൻ വേണ്ടി പള്ളിയുടെ മുന്നിൽ നിർത്തി സ്ത്രീകൾക്ക് സൗകര്യമുള്ള സ്ഥലത്ത്, അത് അറബ് നാടുകളിലൊക്കെ നമ്മൾ വ്യാപകമായി കാണാറുണ്ട്. പ്രത്യേകിച്ച് യാത്ര ചെയ്യുന്ന ഇസ്തിറാഹകളിലൊക്കെ ധാരാളം സ്ഥലങ്ങളിൽ സ്ത്രീകൾക്ക് നിസ്കരിക്കാനുള്ള പ്രത്യേക സൗകര്യങ്ങളുണ്ട്. മാത്രമല്ല, ഇന്ന് യാത്രകളൊക്കെ വളരെ ലളിതമായ ഈ കാലഘട്ടങ്ങളിൽ, യാത്രാ സൗകര്യങ്ങളും ലളിതമായ കാലഘട്ടങ്ങളിൽ സ്ത്രീകളും പുരുഷന്മാരും ഒക്കെ യാത്ര പോവുക എന്നത് സർവ്വസാധാരണയാണ്. അതുകൊണ്ട് തന്നെ അറബ് നാട്ടിലൊക്കെയും ഇങ്ങനെയുള്ള നിസ്കരിക്കാനുള്ള സൗകര്യങ്ങൾ ഏർപ്പെടുത്തിയിട്ടുണ്ട്. അത് ഇപ്പോൾ ആവശ്യമായി വന്നപ്പോൾ നമ്മുടെ നാട്ടിൽ നമ്മുടെ സമസ്തയും സുന്നി വിഭാഗങ്ങളും ഒക്കെ ഇത്തരം സൗകര്യങ്ങൾ ഏർപ്പെടുത്താറുണ്ട്. നേരെ മറിച്ച് നമ്മുടെ നാട്ടിലോ അല്ലെങ്കിൽ അറബ് നാടുകളിലോ ഒന്നും നമുക്ക് കാണാൻ പറ്റാത്ത കാര്യമാണ് ബാങ്ക് കൊടുത്തു എന്നാൽ പള്ളിയിൽ പോകാമെന്ന് പറഞ്ഞ് കുറ്റിയിട്ട് പള്ളിയിലേക്ക് പോകുന്നത് നമ്മൾ ആരും കാണാറില്ല. ഗൾഫ് നാടുകളിൽ താമസിക്കുന്ന മൗലവിമാർ പോലും അവരുടെ സ്ത്രീകളെ ആരെയും ബാങ്ക് കൊടുത്ത് എന്നാൽ ഒരുമിച്ച് നമുക്ക് പോകാമെന്ന് പറഞ്ഞ് പള്ളിയിൽ കൊണ്ടുപോകാറില്ല. ഇതിന്റെ പിന്നിലൊക്കെ ഇത്തരം വലിയ ഗൂഢാലോചനകളും തട്ടിപ്പുകളുമാണ് ഇവർ ഉണ്ടാക്കിയെടുക്കുന്നത് എന്ന് ഇത്തരം വാർത്തകളിലൂടെയാണ്
നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത് ജുമാ ഖുത്ബ മലയാളത്തിലാക്കുന്നതിന്റെ വലിയ നേട്ടമായി തന്നെ മുജാഹിദുകൾക്ക് ഇത് എക്കാലത്തും പറയാം. കാരണം കോടിക്കണക്കിന് രൂപ തട്ടിയെടുക്കാൻ നിങ്ങൾക്ക് ഈ ഖുത്ബ ഉപയോഗപ്പെടുത്താൻ സാധിച്ചു എന്നത് നിങ്ങളെ ഒരു വലിയ കാര്യമായിട്ട് തന്നെ നമുക്ക് പറയാം. ലോകത്ത് കഴിഞ്ഞ കാല ഉത്തമ നൂറ്റാണ്ടുകളിലോ പിൽക്കാലങ്ങളിലോ ഒന്നും തന്നെ ഇസ്ലാമിന്റെ പ്രബോധനത്തിനായി വെള്ളിയാഴ്ച ഖുത്ബ പരിഭാഷപ്പെടുത്തുക എന്നത് ഉണ്ടായിട്ടില്ല. നമുക്കറിയാം സ്വഹാബാക്കൾ ദീന് പ്രബോധനം ചെയ്യാൻ വേണ്ടി പല നാടുകളിലും പോയിട്ടുണ്ടെങ്കിലും അവിടെ ഏത് നാടുകളിൽ എത്തുമ്പോഴും ആ നാട്ടിലെ ഭാഷ അറിയുന്ന ആളുകളെ കൊണ്ട് ഖുത്ബ നിർവഹിച്ചതായിട്ട് നമുക്കൊന്നും കാണാൻ സാധിക്കുകയില്ല. അല്ലെങ്കിൽ അതാത് നാടുകളിലെ ഭാഷയായിരുന്നു അവർ ഖുത്ബക്ക് ഉപയോഗപ്പെടുത്തിയത് എന്ന് കാണാൻ കഴിയില്ല. നേരെ മറിച്ച് എല്ലാ നാടുകളിലും അവർ അറബിയിൽ തന്നെയാണ് ഖുത്ബ നിർവഹിച്ചിരുന്നത്. കാരണം അതൊരു കേവലം പ്രസംഗമല്ല, നേരെ മറിച്ച് അതിന് ഷർത്തുകളും ഫർളുകളും, നിസ്കാരത്തിൽ നമുക്കറിയാം ഷർത്തുകളും ഫർളുകളും ഉണ്ട്, അതേപോലെ തന്നെ ഷർത്തുകളും ഫർളുകളും അടങ്ങിയ ഒരു പ്രത്യേകമായ ഒരു ആരാധനയാണ് ഈ പറയുന്ന ഖുത്ബ എന്നത്. നിസ്കാരത്തിന് ശുദ്ധി വേണം, ഔറത്ത് മറക്കണം, ഇതേപോലെ തന്നെ ശുദ്ധി ഔറത്ത് മറക്കുക തുടങ്ങിയ ഒരുപാട് ഷർത്തുകളും ഫർളുകളും ഖുത്ബയിൽ കാണാൻ പറ്റും. കഅബ തവാഫ് ചെയ്യുമ്പോൾ അവിടെ ഷർത്തുകളും ഫർളുകളും ഉണ്ട്. കാരണം അതൊരു പ്രത്യേകമായ ഇബാദത്താണ് എന്നതാണ് അതിന്റെ കാരണം. എന്നാൽ അതുപോലുള്ള ഒരു ഇബാദത്താണ് ഖുത്ബ എന്നതുകൊണ്ട് തന്നെ പണ്ഡിതന്മാർ പറഞ്ഞു യുസ്തറത്തു കൗലുഹ അറബിയ, ആ ജുമാ ഖുത്ബ അറബിയാവുക എന്നത് ഷർത്താണ് എന്ന് പറഞ്ഞിട്ടുണ്ട്. ഫർളായ ദിക്റുകളൊക്കെ അറബിയിലാവുക എന്നത് അതിന്റെ നിബന്ധനയാണ്. അതുകൊണ്ട് തന്നെ പണ്ഡിതന്മാരൊക്കെ അവരുടെ ഗ്രന്ഥങ്ങളിൽ ഈ രൂപത്തിൽ തന്നെ എഴുതി വച്ചിട്ടുണ്ട്. എന്നാൽ അതിൽ നിന്ന് മുജാഹിദുകൾ വരുത്തിയ മാറ്റം അവരുടെ ഇഷ്ടത്തിന് അവർക്ക് നിലവാരം പറയാനും അവരുടെ കച്ചവടങ്ങൾ പറയാനും അവരുടെ മാർക്കറ്റുകൾ പറയാനും അവരുടെ സംഘടനാ കാര്യങ്ങൾ പറയാനും അങ്ങോട്ടും ഇങ്ങോട്ടും സംഘടനാ വിപ്ലവങ്ങൾ നടത്താനും ഇതിനൊക്കെ വേണ്ടിയാണ് അവര് വെള്ളിയാഴ്ചയിലെ ജുമാ ഖുത്ബ ഉപയോഗപ്പെടുത്തുന്നത് എന്നത് വലിയ സങ്കടകരമായ ഒരു കാര്യം തന്നെ.